വാർത്തകൾ തുടരുന്നു. പി ഡി പി പാലക്കാട് ജില്ലാ വളണ്ടിയേഴ്സ് ക്യാമ്പ് പട്ടാമ്പിയിൽ നടന്നു. പി ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. പി ഡി പി ജില്ലാ വളണ്ടിയേഴ്സ് ക്യാമ്പ് പട്ടാമ്പി കുളത്തിങ്ങൽ ടവറിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ തത്താലയുടെ അധ്യക്ഷതയിൽ സെൻട്രൽ കമ്മിറ്റി അംഗം മജീദ് ചെർപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓരോ യൂണിറ്റ് സ്ഥലങ്ങളിൽ നിന്നും വാഹനം ബുക്ക് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് വല്ല ആളുകളെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഫാസിസം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വാതിലിന്റെ തൊട്ടടുത്ത് ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോൾ ആ പുറകത്ത് തിരിഞ്ഞു പോയിട്ട് എന്റെ മക്കളെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ വീട്ടിലേക്ക് നാളെ ഈ ഫാസിസം കടന്നു വന്ന് നമ്മുടെ കൺമുമ്പിലിട്ടാണ് നമ്മുടെ ഭാര്യയെയും നമ്മുടെ പിതാവിനെയും നമ്മുടെ മകനെയും വെട്ടിക്കൊള്ളുന്നത് എങ്കിൽ അതിലും എത്രയോ ഭേദമാണ് ഈ ഫാസിസത്തിനെതിരെ പോരാടി നമ്മൾ രക്തസാക്ഷിയാവുക എന്നുള്ളത്. അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഏപ്രിൽ 13-ാം തീയതി എറണാകുളത്ത് നടക്കുന്ന ഈ ഫാസിസ്റ്റ് വിരുദ്ധ റാലിയിൽ പങ്കെടുപ്പിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും അടക്കം ഓരോരുത്തരുടെയും ചുമതലയാണ്. ബഷീർ പട്ടാമ്പി, എം വി മുഹമ്മദ് അലി, ഷമീർ മൂളൂർ, ഹിഷാം അലി, മൊയ്തുട്ടി ഹാജി, മുത്തുമൗലവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏപ്രിൽ 13-14 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ റാലിയും ജന്മദിന സമ്മേളനവും വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ശങ്കരമംഗലം AMLP സ്കൂൾ വാർഷികവും ബാലോത്സവവും യാത്രയപ്പ് സമ്മേളനവും സമാപിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ KP വാപ്പുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. KP റസാഖ് അധ്യക്ഷത വഹിച്ചു. ശങ്കരമംഗലം AMLP സ്കൂളിൽ വാർഷികാഘോഷവും ബാലോത്സവവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ ലൈസാദ് മുഹമ്മദ് നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചെയർമാൻ KP റസാഖിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ KP വാപ്പുട്ടി നിർവഹിച്ചു. പഠനോപകരണങ്ങളും കമ്പ്യൂട്ടറുകളും എല്ലാം ഇനി കഴിഞ്ഞ വർഷം കൊടുക്കാത്ത സ്കൂളിലെ മൈക്ക് സെറ്റുകളൊക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും 1-ാം ക്ലാസ്സിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും കുടയും ബാഗും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അധ്യയന വർഷവും അതുണ്ടാവും എന്ന് നിങ്ങളോട് പറയുകയാണ്. എന്തായാലും എനിക്ക് കുട്ടികളുടെ രക്ഷിതാക്കന്മാരോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഇന്ന് പ്രൈവറ്റ് മേഖലയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളെ. ഞാൻ പറയുന്നത് നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നന്നായി പഠനം മെച്ചപ്പെടുത്തിക്കൊണ്ടൊന്ന് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ക്വാളിഫൈഡ് ഉള്ള അധ്യാപകന്മാരാണ് നമ്മുടെ സ്കൂളുകളൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വർഷം നമ്മുടെ ഈ ശങ്കരമേൽ LP സ്കൂളിലൊക്കെ നമ്മുടെ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്മരണിക, ലോഗോ എന്നിവയുടെ പ്രകാശനം AO ഡി ഷാജിമോൻ നിർവഹിച്ചു. MV ഭാസ്കര വാര്യർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KP സെയ്ദ് മുഹമ്മദ്, CA റാസി, KVA ജബ്ബാർ, KJ ജയലേഖ, PC സുബ്രഹ്മണ്യൻ, PC ഷാനവാസ്, KMH ജലീൽ, KC ഗിരീഷ്, PC സുനിത, ഷംസുദ്ദീൻ, PC സുബൈദ ടീച്ചർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. കോഴിക്കോട്ടെ അമ്മന്നൂർ AL സ്കൂൾ 65-ാം വാർഷികം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കവിതാ പ്രകാശനം, അനുമോദനം, സ്കോളർഷിപ്പ് വിതരണം, സ്കൂൾ പത്രികാ പ്രകാശനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. അമ്മന്നൂർ AL സ്കൂൾ 65-ാം വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം ബാലോത്സവം, മികവുത്സവം എന്നിവയും സംഘടിപ്പിച്ചു. മുതുതല പഞ്ചായത്ത് മെമ്പർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 1-ാം ക്ലാസ് വിദ്യാർത്ഥി V ധനഞ്ജയന്റെ കവിതാ സംഹാരത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. AO ഡി ഷാജിമോൻ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. സ്കൂളിൽ പുതുതായി പുറത്തിറക്കിയ പത്രത്തിന്റെ പ്രകാശനം മുതുതല ഗ്രാമപഞ്ചായത്ത് മെമ്പർ C മുകേഷ് നിർവഹിച്ചു. TP സാവിത്രി, ഓശാന്തകുമാരി, ബഷീർ, ഷീജ, നജാത്ത്, KK അലി, VK ശോഭ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. Yeah.
96-ാം വാർഷികാഘോഷവും കുട്ടികളുടെ കലാവിരുന്നും നടന്നു. കെ ടി സുലൈമാന്റെ അധ്യക്ഷതയിൽ നാടൻപാട്ട് കലാകാരൻ അനീഷ് കുമരമ്പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി എഇഒ ഡി ഷാജിമോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടുമുണ്ട MLP സ്കൂളിൽ 96-ാം വാർഷികാഘോഷവും കുട്ടികളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് കെ ടി സുലൈമാന്റെ അധ്യക്ഷതയിൽ നാടൻപാട്ട് കലാകാരൻ അനീഷ് കുമരമ്പത്തൂർ ഉദ്ഘാടനം ചെയ്തു. എഇഒ ഡി ഷാജിമോൻ മുഖ്യാതിഥിയായിരുന്നു. നമുക്കറിയാം നമ്മുടെ സ്കൂളുകൾ ഒരുപാട് അസൗകര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്കൊക്കെ പരിഹാരം വേണം. നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന സെപ്റ്റംബർ മാസത്തോടുകൂടി 45,000 ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഹൈടെക് ആയിട്ട് മാറുകയാണ്. വാർഡ് മെമ്പർ പി ഉണ്ണികൃഷ്ണൻ, മറ്റു ഭാരവാഹികളായ MP ബിജോയ് മാസ്റ്റർ, മുഹമ്മദ് ഷാഫി, മോഹനൻ, മനോജ് കുമാർ, ഫാത്തിമ, ശ്രുതി, KT ഹഫ്സ ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ വാർഷികവും ബാലോത്സവവും MK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പി ദീപ അധ്യക്ഷത വഹിച്ചു. എൻഡോമെന്റ് വിതരണം, പത്രികാ പ്രകാശനം എന്നിവയും നടന്നു. ഉള്ളന്നൂർ 6 ALP സ്കൂളിൽ വാർഷികാഘോഷവും ബാലോത്സവവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ദീപ അധ്യക്ഷത വഹിച്ചു. KV വേണുഗോപാലൻ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുറിച്ചി ഗവൺമെന്റ് LP സ്കൂൾ 105-ാം വാർഷികം April 1 5 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കും. MB രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിമില കലാകാരൻ കലാമണ്ഡലം ചന്ദ്രനും കഥകളി സംഗീതജ്ഞൻ കലാനിലയം രാജീവിനും ഞാങ്ങാട്ടി ഭഗവതി പുരസ്കാരം സമ്മാനിച്ചു. നിറമാല ഭക്തി സാന്ദ്രം. പോലീസും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കണമെന്ന് മന്ത്രി AK ബാലൻ. ജീവകാരുണ്യ രംഗത്ത് KAP 2-ാം ബറ്റാലിയൻ. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാതൃകാ ശുചിത്വ ശൌചാലയ യജ്ഞത്തിന് തുടക്കം. വിദ്യാലയ വികസനത്തിന് 5 കോടിയുടെ പദ്ധതി. കഞ്ചിക്കോട്ട ഇരുമ്പുരുക്ക് കമ്പനിയിൽ സ്ഫോടനം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.